ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ലീനപ്പാണ്. നമുക്ക് വീട്ടിൽ തന്നെ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടും അതുപോലെ തന്നെ പാർലറിലൊന്നും പോയി ഒത്തിരി പൈസ കളയാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്ലീനപ്പാണ്. വളരെ നല്ല റിസൾട്ട് തരുന്ന ഒരു ക്ലീനപ്പ് കൂടിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ബ്രൈഡ്സിനൊക്കെ ഇത് ട്രൈ ചെയ്യാന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ക്ലെൻസിങ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്ന പാലാണ് കേട്ടോ, നമ്മുടെ റോ മിൽക്കാണ് എടുത്തേക്കുന്നത്. അപ്പം നമ്മുടെ പാല് തന്നെ നല്ലൊരു ക്ലെൻസിങ് ഏജൻറ്റാണ്. അപ്പം നമുക്ക് പാലെടുത്താൽ മതിയാവും. ഇനി കുറച്ചുകൂടിയൊക്കെ ഒരു ഡെഡിക്കേഷൻ ഉള്ളവർക്ക് വേണമെങ്കിൽ നമ്മുടെ ടൊമാറ്റോ പൾപ്പും കൂടി ഇതിലൊന്ന് ആഡ് ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പാലായാലും മതി. അപ്പം നമുക്ക് നല്ലോണം ഒരു കോട്ടൺ പാഡ് എടുത്തിട്ട് നമുക്ക് ഫേസ് ഫുള്ളായിട്ടൊന്ന് നല്ല പാല് വെച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഫുൾ ഫേസും നെക്കും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഫേസും നെക്കും ഫുള്ളായിട്ടൊന്ന് പാല് വെച്ചൊന്ന് തുടച്ച് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് തുടച്ചൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ക്ലെൻസിങ് ഏജൻറ്റാണ് നമ്മുടെ പാല്. ഞാനിതിപ്പം ഫ്രിഡ്ജിൽ വെച്ചെടുത്ത തണുത്ത പാലാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് തണുത്തതെടുക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു നല്ലൊരു പ്ലസൻറ്റ് ഫീലിംഗ് ആണ്. അപ്പോൾ ഞാൻ ദേ ഫുള്ളായിട്ടൊന്ന് കണ്ണിൻ്റെ പുറത്തായാലും കഴുത്തിലും ഫേസ് ഫുള്ളായിട്ടൊന്ന് പാല് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റീമിംഗ് ആണ് കേട്ടോ. അപ്പം ഞാൻ മുന്നേ ഒരു ഫേഷ്യലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഈ സെയിം മെത്തേഡ് തന്നെയാണ് സ്റ്റീം ചെയ്യുന്നത്. അതായത് നമുക്ക് സാധാരണ ഈ പനിയൊക്കെ വരുമ്പോൾ നമ്മൾ സ്റ്റീം ചെയ്യില്ലേ, അതുപോലെ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് സ്റ്റീം ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ സ്റ്റീമർ ആ ഒരു ഡിവൈസ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ്. നമ്മൾ ബ്ലാങ്കറ്റ് ഇടുമ്പോഴേക്കും ആ ഒരു ക്ലോസ്ഡ് സർഫസിനുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു സ്റ്റീം നന്നായിട്ട് നമ്മുടെ ഫേസിൽ ഫുള്ളായിട്ട് യൂണിഫോമായിട്ട് സ്റ്റീം കൊള്ളാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ സ്റ്റീമിംഗ് അല്ലെങ്കിലും നല്ലതാണ്, നമ്മുടെ ലങ്സൊക്കെ ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്യാനൊക്കെ ഈ സ്റ്റീമിംഗ് നല്ലതാണ്. അപ്പം ഞാൻ ഇവിടെ ഏകദേശം ഒരു 10 മിനിറ്റോളം നന്നായിട്ട് ആവി കൊണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മറ്റ് ഡിവൈസ് വേണമെങ്കിലും എടുക്കാൻ കുഴപ്പമില്ല, പക്ഷേ അത് ഒരു ഇങ്ങനെ ആവി കുറച്ച് പുറത്തേക്ക് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് നല്ലതാണെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇത് നോക്കിക്കേ, ഇപ്പോൾ ഫുള്ളായിട്ട് ഫേസ് നന്നായിട്ട് ആ ഒരു മിസ്റ്റ് കാണാനില്ല. ആ സ്റ്റീമിൻ്റെ ആ ഒരു മിസ്റ്റാണത്. അപ്പോൾ ഇത്രയും ആവുന്നവരെ, അതായത് നന്നായിട്ട് ഒന്ന് സ്വെറ്റ് ചെയ്യുന്നവരെ ഒന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കുക. ഒത്തിരി ചൂട് കൊള്ളണ്ട, കുറച്ച് എന്നാൽ അധികം നേരെ ഇരിക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു മിസ്റ്റ് വരും. ഒരു 10 മിനിറ്റ് ഇരുന്നാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ ആവുന്ന രീതിയിൽ ചെയ്യണം കേട്ടോ. എന്നാലേ നമ്മുടെ പോസൊക്കെ നന്നായിട്ടൊന്ന് ഓപ്പണായി വരത്തുള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അരിപ്പൊടി ഇല്ലാത്ത വീടുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അരിപ്പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി വേണ്ടതെന്ന് വെച്ചാൽ നല്ല തൈരാണ്, നല്ല തണുത്ത തൈരാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ടാണ്. അപ്പോൾ തണുത്ത തൈര് തന്നെ വേണമെന്നൊന്നും ഇല്ല. തണുപ്പുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും, നമുക്ക് ഒരു നല്ലൊരു സുഖമുണ്ടായിരിക്കും. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാരയൊന്നും, ഇപ്പോൾ പഞ്ചസാരയൊക്കെ വെച്ച് സ്ക്രബ് ചെയ്തതുണ്ട്, പക്ഷേ പഞ്ചസാരയൊക്കെ ഭയങ്കര ഒരു ഷാർപ്പ് ഗ്രാനുൾസാണ്. പക്ഷേ ഇപ്പോൾ അരിപ്പൊടി ആകുമ്പോൾ കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗ്രാനുൾസ് തന്നെ നല്ലോണം നമുക്ക് സ്ക്രബ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് ഫുള്ള് ഫേസ് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര ജെൻറ്റിലായിട്ട് വേണം സ്ക്രബ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ നമ്മുടെ വീഡിയോക്ക് കുറച്ചൊന്ന് സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ റഫായിട്ട് തോന്നുന്നത്, ഭയങ്കര സ്ലോ ആയിട്ടാണ് സ്ക്രബ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്ത് ആ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉള്ളതുകൊണ്ട് അവിടെ കുറച്ചധികം നേരം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക, എന്നാലേ അത് ക്ലീനായി വരുള്ളൂ. ബാക്കി ഫേസൊക്കെ ഒന്ന് ജെൻറ്റിലായിട്ട് നമ്മൾ മുകളിലേക്ക് വേണം സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ അപ്വേർഡ്സ് സർക്കുലർ മോഷനിൽ വേണം നമ്മളെപ്പോഴും സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട്. നെക്കും വിട്ട് കളയരുത്. അപ്പോൾ നെക്കും ഫേസും നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇത് അടിപൊളിയൊരു പാക്കാണ്. ഇപ്പോൾ നിങ്ങൾ വേറെ ഒരു സ്റ്റെപ്പും ചെയ്തില്ലെങ്കിൽ പോലും ഈ ഒരു സ്ക്രബിങ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് നോക്കണം കേട്ടോ. ആ ഒരു ഡിഫറൻസ് അറിയണമെങ്കിൽ അത്രയ്ക്കും നല്ലൊരു സ്ക്രബാണ്. നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റനാവും, അതുപോലെ തന്നെ ഫേസ് നന്നായിട്ട് സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആവും. അപ്പോൾ കണ്ണിൻ്റെ അടിയിലൊന്ന് സ്ക്രബ് ചെയ്യരുത്. അപ്പോൾ ഫേസ് മാത്രമാണ് സ്ക്രബ് ചെയ്യാനുള്ളത്. ഇപ്പോൾ നോക്കി നല്ലോണം ബ്രൈറ്റ് ആവുകയും അതുപോലെ തന്നെ ഫേസ് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവും. ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ പാർലറിലൊക്കെ ചെയ്യാറില്ലേ, ഒരു 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 ചെറിയൊരു ടൂള് വെച്ചിട്ട് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം ഞാനിവിടെ ഒരു സേഫ്റ്റി പിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ബാക്ക് വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ തന്നെ ഏകദേശം നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ ഡാർക്ക്
ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോയിട്ടുണ്ടാവും. എന്നാലും ഞാനൊന്ന് ചെയ്തു തന്നേ ഉള്ളൂ. ഇനി നമുക്ക് ലാസ്റ്റ് വരുന്നതെന്ന് പറയുമ്പോൾ ഫേസ് പാക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ ബീട്രൂട്ട് പൗഡറാണ്. അപ്പോൾ ബീട്രൂട്ട് പൗഡറും തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് റോ ആയിട്ടുള്ള ബീട്രൂട്ടാണ് ഏറ്റവും നല്ലത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ കൂടെ ആട്ടുപൊടിയില്ലേ, ആട്ടുപൊടിയും ചേർത്തിട്ട് പിന്നെ തേനും കൂടി ചേർത്താൽ മതി. അത് അടിപൊളി പാക്കാണ്. അപ്പം ഞാൻ ഇപ്പോൾ അതിന് ബീട്രൂട്ട് ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ബീട്രൂട്ട് പൊടി എടുക്കുന്നത്. അപ്പം ലേസി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് പൊടി എടുത്താൽ മതി. നമ്മളിപ്പോഴും റെഗുലറായിട്ടൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒരു മടി കാരണം നമ്മൾ ചെയ്യാണ്ടിരിക്കും. അപ്പോൾ അതിന് പകരം നമ്മൾ ബീട്രൂട്ട് പൊടി വാങ്ങി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെയാണ് കേട്ടോ എടുത്തത്. അതിൽ അതിൻ്റെ കൂടെ ഞാൻ തേനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു രണ്ട് കാര്യം മാത്രം മതി കേട്ടോ. ഒരുപാട് സാധനങ്ങൾ വെച്ച് നമ്മൾ ഫേസ് പാക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഇപ്പോൾ ഫുൾ ഫേസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. ഫേസും നെക്കും ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ രക്തരാക്ഷസിനെ പോലെയുണ്ട്. അപ്പോൾ ഒരു ഫേസ് ഒരു പീൽ ഓഫ് മാസ്ക് ഇട്ടേക്കുന്ന പോലെയുണ്ട് അല്ലേ. നമ്മൾ തേന് ചേർത്തേക്കുന്നുണ്ട് കേട്ടോ, ആ ഒരു ഗ്ലേസിങ് വരുന്നത്. ഞാനിതൊരു 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് വാഷ് ചെയ്തു കേട്ടോ. വാഷ് ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ നാച്ചുറൽ ലൈറ്റ് നമ്മുടെ ഡേ ലൈറ്റിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ മുഖത്ത് ആ ഒരു നല്ലൊരു പിങ്കിഷ് ഗ്ലോയും നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് ഫേസ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഫേസ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ക്ലീനപ്പ് പ്രൊസീജിയർ ഇവിടെ തീർന്നു. ഇപ്പോൾ തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് കാണാനായിട്ട് പറ്റും. ഇത് ആഴ്ചയിൽ ഒരു തവണയായിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് നോർമൽ സ്കിൻ കെയർ റൊട്ടീൻ അങ്ങ് ചെയ്താൽ മതി. ഞാനിപ്പോൾ സിറം അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ മോയ്സ്ചറൈസർ പോൺസിൻ്റെയാണ് എടുത്തത്. അതൊന്ന് ഫേസിനൊക്കെ ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലീനപ്പ് വന്നിട്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. അത്രയും നല്ല റിസൾട്ട് തരുന്ന ഒരു ക്ലീനപ്പാണ്. പ്രത്യേകിച്ചും ഇപ്പം ബ്രൈഡ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ കല്യാണം ആയിട്ടുണ്ടെങ്കിൽ ഒരു 2 മാസം മുന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. എല്ലാ ആഴ്ചയിലും ഒരു തവണ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ പാർലറിലൊക്കെ പോയി ഒത്തിരി പൈസ കളഞ്ഞേക്കാൾ അടിപൊളി റിസൾട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. പ്രത്യേകിച്ച് ബ്രൈഡ്സ് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഓക്കെ, ബൈ.